രണ്ടായിരം മോഡൽ 1800 തേർഡ് ഓണർ കിലോമീറ്റർ അങ്ങാണ്ട് ഒരു 90 സംതിങ് ഞങ്ങൾ ഓടിയിട്ടുണ്ട്. 90 ഓടിയിട്ടുള്ളൂ അതോ ഒന്ന് കഴിഞ്ഞോ? 90 ഓടിയിട്ടുള്ളൂ. ഓടിയിട്ടുള്ളൂ 2018 വണ്ടി 70,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർ. വേറെ അപാകതകൾ എന്തെങ്കിലും? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല വണ്ടിക്ക്. ടയർ ഭാഗം എല്ലാം പക്കയാണ്. വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല. 2006 വണ്ടി സിംഗിൾ ഓണർ 82,000 കിലോമീറ്റർ. 2015 ഉള്ള സിയാസ് VXA+ സെക്കൻഡ് ഓണർ 51,000 കിലോമീറ്റർ. 2020 എക്സ്പ്രസോ VXA ഓട്ടോമാറ്റിക് 27,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. ഒന്നുമില്ല. റീപ്ലേസ് 2021 ഡീസാണ്. ആൽഫ ഏറ്റവും ടോപ്പ് 11,000 സംതിങ് കിലോമീറ്റർ ഓടിയുള്ളൂ വണ്ടി. 2023 ബലേനോ ഡെൽറ്റ ഓട്ടോമാറ്റിക് എക്സ്പ്രോസ് 2018 ഏറ്റവും ടോപ്പ് 73,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർ. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരുന്നത് കരുനാഗപ്പള്ളി ഏരിയയിലാണ് കേട്ടോ. കരുനാഗപ്പള്ളി ഇൻഡസ് യൂസ്ഡ് ഗാസിനകത്താണ് വന്നിരിക്കുന്നത്. കുറച്ചധികം വെറും ലോ ബഡ്ജറ്റ് വണ്ടികൾ എന്നല്ല ഞാൻ പറയുന്നത്. ഒന്ന് രണ്ട് വണ്ടികളൊക്കെ ചെറിയ വണ്ടികളുണ്ട്, അതൊരു പേരിന് ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ അല്ലാതെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ സ്വിഫ്റ്റ്, ബ്രീസ, സിയാസ് അങ്ങനെയൊക്കെ പറയുന്നത് നല്ല ക്വാളിറ്റി വണ്ടികൾ, അതായത് ഒരു 6,000, 12,000, 15,000 അങ്ങനെ വളരെ കുറച്ച് മാത്രം ഓടിയിട്ടുള്ള നല്ല വണ്ടികൾ. ഒരുപാട് വണ്ടികളില്ല, പക്ഷെ നല്ല കുറേ വണ്ടികൾ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ ഓണം പ്രമാണിച്ച് അധികം ഓടാത്ത നല്ല ക്വാളിറ്റി വണ്ടികൾ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളെല്ലാവർക്കും വേണ്ടിയുള്ള നല്ലൊരു വീഡിയോ ആയിരിക്കും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. നമ്മളെ 29.8K അടുപ്പിച്ചായിട്ടുണ്ട്. അപ്പം 30,000 തികയുമ്പോൾ നമ്മളെ ആ ഒരു കോണ്ടസ്റ്റ് തുടങ്ങുകയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു കൊച്ചു യൂട്യൂബറാണ്, അപ്പോൾ കൊച്ചു രീതിയിലുള്ള സമ്മാനങ്ങളായിരിക്കും എന്ന് പറഞ്ഞാൽ വെറും ചെറുത് എന്നുള്ളതല്ല. എന്നാലും എനിക്ക് വരുന്ന സാലറിയെ ബേസ് ചെയ്ത് ചെയ്തു തരാൻ പറ്റുന്ന ചെറിയ ഒരു സമ്മാനം, ജസ്റ്റ് ഒരു റീച്ചിന് വേണ്ടിയാണെന്നും പറയാം, അല്ലെന്ന് നമ്മൾ പറയുന്നില്ല. അപ്പം ഒരു 10 പേർക്ക് കൊടുക്കുന്ന രീതിയിലുള്ള, 10 പേർക്ക് സമ്മാനം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു കലാപരിപാടിയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് തരണം. നിങ്ങളുടെ ഓരോ സപ്പോർട്ടാണ്, അതേപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമ്മൾ ഇത്രയും വരികയില്ല. അപ്പോൾ നിങ്ങൾ ആ സപ്പോർട്ട് മുന്നോട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളെ പുതിയ വീഡിയോ ആരംഭിക്കുകയാണ്. ബാ, 2006 വണ്ടി സിംഗിൾ ഓണർ 82,000 കിലോമീറ്റർ. ആക്സന്റ് ഒന്നുമില്ല. ഒന്നുമില്ല, റീപെയിന്റിംഗ് ഉണ്ട്, അല്ലാതെ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. എത്ര ചോദിക്കുന്നേ? ഇത് നമ്മൾ ചോദിക്കുന്നത് ഒരു 80,000 ചോദിക്കുന്നത്. ഏത് വർഷമായിരുന്നു? 2008. വണ്ടിക്ക് ആകെ അത്യാവശ്യം നല്ല നീറ്റായിട്ടാണ് കിടക്കുന്നത്. റീപെയിന്റ് ചെയ്തിട്ടുണ്ട്. ടയർ കണ്ടീഷനും കാര്യങ്ങളൊക്കെ കൊള്ളാം. ഇതൊക്കെ വർക്ക് ചെയ്ത് കൊടുക്കൂ അതോ ഈ കിടക്കുന്ന കണ്ടീഷൻ? റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യും നമ്മൾ. ഓക്കെ, അപ്പോൾ ഈ 80 ചോദിക്കുന്നുണ്ടെങ്കിലും വിലയിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. എത്ര ചോദിക്കുന്നത്? നമ്മൾ 80 ചോദിക്കുന്നത് നെഗോഷ്യബിൾ. ഇതിന്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഇനി എത്ര ഉണ്ട്? 27 ലാസ്റ്റ് വരെ കിടപ്പുണ്ട്. 2009 വണ്ടി 1800 സെക്കൻഡ് ഓണർ 1900 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. ജെനുവിൻ കിലോമീറ്ററും കാര്യങ്ങളാണോ? ജെനുവിൻ കിലോമീറ്ററാണ്. വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല. ടയർ ഭാഗം മോശമാണ്. എ സി ഇല്ല അല്ലേ? എ സി ഉണ്ടോ? സ്റ്റീരിയോ കാര്യങ്ങളൊന്നും ഇല്ല. ടയർ മോശമാണല്ലോ. റീപ്ലേസ് ചെയ്ത് കൊടുക്കുമോ ടയർ? ടയർ റീപ്ലേസ് ഇല്ല, മാക്സിമം നമ്മൾ നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കും. ഓക്കെ, വില എന്താണ് ചോദിക്കുന്നത്? നമ്മൾ 90 ചോദിക്കുന്നത്. ഓക്കെ, രണ്ട് ടയർസ് കൊള്ളാം. 90? ഏത് വർഷമായിരുന്നു? ഇത് 2009. 2009. ഇനി പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ എത്ര? അടുത്ത വർഷം ടെസ്റ്റ് വരും വണ്ടിക്ക്, നമ്മളതനുസരിച്ച് കുറച്ച് കൊടുക്കും വണ്ടി. നമ്മൾ ഇട്ടേക്കുന്ന വില ഏതാണ്? 90. 2000 മോഡൽ 1800 തേർഡ് ഓണർ കിലോമീറ്റർ അങ്ങാണ്ട് ഒരു 90 സംതിങ് ഞങ്ങൾ ഓടിയിട്ടുണ്ട്. 90 ഓടിയിട്ടുള്ളൂ അതോ ഒന്ന് കഴിഞ്ഞോ? 90 ഓടിയിട്ടുള്ളൂ. ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റ്സ്? റീപ്ലേസ്മെന്റ് ഇല്ല. ഇല്ല, ഇഷ്യൂസ് ഒന്നും ഇല്ല വണ്ടിക്ക്. ഇല്ല, ഇത്രയും വർഷമായ ഒരു വണ്ടിയല്ലേ. വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല. റീപ്ലേസ് ഒന്നും ഇല്ല. പെയിന്റിംഗ് ഉണ്ട്. പെയിന്റിംഗ് ഉണ്ട്. സ്റ്റീരിങ് കാര്യങ്ങളൊന്നും ഇല്ല. ഇല്ല. കാർബ്യൂറേറ്ററോ? എ സി ആണോ? എ സി അല്ല, കാർബ്യൂറേറ്ററോ. ടയർ മോശമാണ്. ടയർ മോശമാണ്, തീരെയില്ല. എന്ന് വരെ ഇതിന്റെ പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്? 25 വരെ പേപ്പർ ഉണ്ട്. 25? എത്ര ചോദിക്കുന്നേ? 35 രൂപ. എക്സ്ക്ലൂസ് 2018 ഏറ്റവും ടോപ്പ് 73,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർ. റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. എത്ര കിലോമീറ്റർ? 73,000 കിലോമീറ്റർ. ഇത് ഏതാ വേരിയന്റ്? ആൽഫ ടോപ്പാണ്. എത്ര ചോദ്യം? നമ്മൾ ചോദ്യം 8:50 ചോദ്യം, 8:30 വരെ ലാസ്റ്റ് കൊടുക്കും.
8:30 ലാസ്റ്റ് പ്രൈസ് ആണ്. 8:30 ലാസ്റ്റ്. റീപ്ലേസ്മെന്റ്സ് അങ്ങനെ ഒന്നുമില്ല, ഒന്നുമില്ല. ടച്ച് സ്ക്രീനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ടയർ ഭാഗമൊക്കെ പക്കയാണ്. ടയറൊക്കെ അത്യാവശ്യം നല്ല ടയറുണ്ട്. പ്രത്യേകിച്ച് പറയത്തക്ക അപാകതകളൊന്നുമില്ല. ഒന്നുമില്ല, ഹൈബ്രിഡ് ആണ്, ഡീസൽ വണ്ടി. ഡീസൽ. അപ്പോൾ മൈലേജ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? മൈലേജ് ഒരു 10-25 കിട്ടും. 25 ഉണ്ട്. പിന്നെ 2018 വണ്ടി, 70,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർ. വേറെ അപാകതകൾ എന്തെങ്കിലും? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല വണ്ടിക്ക്. ടയർ ഭാഗം എല്ലാം പക്കയാണ്, വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല. VX ആണ്. VX പെയിന്റ് ചെയ്തിട്ടുണ്ട്. റീപെയിന്റ് അല്ലേ? റീപ്ലേസ് ഒന്നുമില്ല. റീപ്ലേസ് ഒന്നുമില്ല. എത്ര ചോദിക്കുന്നേ? ഇത് നമ്മൾ 450. 450. നെഗോഷിയേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. നെഗോഷിയബിളാ. ഒരു വാറന്റി ഉണ്ട് വണ്ടിക്ക്, 6 മാസം വാറന്റി ഉണ്ട്. ടയർ കണ്ടീഷനൊക്കെ അത്യാവശ്യം നല്ല ടയർ ഉണ്ട് അല്ലേ? പിന്നെ എത്ര ചോദ്യം? ഇത് 450 ആണ്, നെഗോഷിയബിളാ. 2020 വാഗനാർ 1.2 VX, 23,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണറാ? സിംഗിൾ ഓണർ. എന്താ ഓടി? ഇതിൻ്റെ ചോദ്യം നമ്മൾ ചോദിക്കുന്നത് വെച്ചാൽ 550 ചോദ്യം. 550. നെഗോഷിയേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. നെഗോഷിയബിൾ. നമ്മൾ 530 വരെ ലാസ്റ്റ് കൊടുക്കും. 530. വണ്ടിക്ക് അകമൊക്കെ കൊള്ളാം. അത്യാവശ്യം നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഇട്ട് വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. വേറെ റീപ്ലേസ്മെന്റ്സ് കാര്യങ്ങളൊന്നും ഇല്ല. ഒന്നുമില്ല, റീപ്ലേസ് റീപെയിന്റ് ഒന്നുമില്ല വണ്ടിക്ക്. ഫോർഡോ പവർ വിൻഡ് ആണല്ലേ? അതെ. VX അല്ലേ? ഓക്കെ. നല്ല ടയേഴ്സ് കാര്യങ്ങളുണ്ട്. എത്ര ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും വണ്ടി? ഡൗൺ പേയ്മെന്റ് ആണോ? ആ, ഡൗൺ പേയ്മെന്റ് നമുക്ക് ഒരു 50 രൂപ അടച്ചാൽ മതി. ഇവിടെ ഈ ഫുൾ ലോൺ കയറുന്ന നല്ല പരിപാടി ഉണ്ടോ? ഫുൾ ലോണിന്റെ പരിപാടി നമുക്കില്ല. ഇല്ല. 2023 ബലേനോ ഡെൽറ്റ ഓട്ടോമാറ്റിക്. ഓണർഷിപ്പ്? സിംഗിൾ. 12,000 കിലോമീറ്റർ. അത്ര ഓടിയിട്ടുള്ളൂ, വളരെ കുറവാണല്ലോ. ഇന്റീരിയലും അലോയ്സും എല്ലാം ചെയ്തിട്ടുണ്ട്. ഡെൽറ്റ എന്ന് പറയുമ്പോൾ മിഡിൽ വേരിയന്റ് അല്ലേ? സെക്കൻഡ് വേരിയന്റ്. ആ, അത് തന്നെ. ടോപ്പ് അല്ലല്ലോ. എന്താ ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്ന വില എന്ന് വെച്ചാൽ 8.60 ചോദിക്കുന്നത്. 8.20 വരെ ലാസ്റ്റ് കൊടുക്കും വണ്ടി. 8.20. അലോയ്സ് ചെയ്തിട്ടുണ്ട്. ടയർ അലോയ്സ് ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ട്. ഈ ടച്ചൊക്കെ ടച്ച് സ്ക്രീനും കാര്യങ്ങളെല്ലാം പ്രത്യേകം ചെയ്തതാണോ? അല്ല അല്ല അല്ല, റിവേഴ്സ് ക്യാമറ മാത്രം പ്രത്യേകം ചെയ്തത് അല്ലേ? ഇതൊക്കെ 50-60 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. ഇതൊരു 70 രൂപ ഇറക്കാം. 70. 5 വർഷം വരെ ലോൺ സൗകര്യം കിട്ടും. ഇത് 2020 മോഡൽ ബ്രസ ബ്രീസ, സിംഗിൾ ഓണർ, 10-34,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേറെ അപാകതകൾ ഒന്നുമില്ല, റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ചെറിയൊരു പെയിന്റിംഗ് വർക്ക് ആണ്, അത് മാത്രമേ ഉള്ളൂ. ബമ്പറിന് റീപെയിന്റ് ചെയ്യണം, അതേ ഉള്ളൂ. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം വണ്ടി കാണാൻ നല്ല നീറ്റ് ആണ്. എത്ര ചോദിക്കുന്നേ? നമ്മൾ 8.90. 8.90. ഫോർ ഡോർ പവർ വിൻഡ് ആണല്ലേ? അതെ അതെ. VX ആണ്. ഇത് മൈലേജ് കാര്യങ്ങൾ എങ്ങനെ? മൈലേജ് ഒക്കെ ഒരു 16-17 ഒക്കെ കിട്ടും. ടയറൊക്കെ അത്യാവശ്യം നല്ല ടയർസ്. ഫസ്റ്റ് ടയർ തന്നെയാണോ? ഫസ്റ്റ് ടയർ. കിലോമീറ്റർ 10-36,000 ഓടിയിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ടയർ തന്നെ. ഇത് 2023 ബ്രീസ ആൽഫ, ഏറ്റവും ടോപ്പ്. 11,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി. എത്ര ഓടിയിട്ടുള്ളൂ? സൺറൂഫും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ടോപ്പ് വേരിയന്റ്. ടോപ്പ് വേരിയന്റ്. ക്രൂസ് കൺട്രോൾ ഉണ്ട്. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും ഇല്ല. ഒന്നുമില്ല. എത്ര ചോദ്യം? എത്ര? നമ്മളിത് 13-30 ചോദ്യം. നെഗോഷ്യബിളാ. 13-30. സീറ്റ് കവർ കാര്യങ്ങളെല്ലാം കമ്പനി തന്നെ ചെയ്തു തന്നെയല്ലേ? എക്സ്ട്രാ ചെയ്തതാണ്. മാനുവലാണ്. ടയറൊക്കെ അത്യാവശ്യം നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. ആ, 11 ഓടി. 11 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫസ്റ്റ് ടയർ തന്നെയല്ലേ? മൈലേജ് ഇതിനെ? ഹൈബ്രിഡ് ആവുമ്പോ എങ്ങനെയാണ് പവർ? അല്ല, ഇത് മൈലേജ് ഹൈബ്രിഡ് ആവുമ്പോഴത്തേക്ക് ഒരു 20-19 റേഞ്ച് കിട്ടും. ആ റേഞ്ച്. 2020 XL6, 43,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർ. സീറ്റ പെട്രോളോ ഡീസലോ? ഇത് പെട്രോളാ. ടോപ്പ് വേരിയന്റ് അല്ലല്ലോ? ടോപ്പിന്റെ തൊട്ട് താഴെ. തൊട്ട് താഴെയുള്ള ക്രൂസ് കൺട്രോൾ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് മൈലേജ് എന്താണ് ഈ വണ്ടിക്ക്? ഇത് മൈലേജ് XL6 ആവുമ്പോഴത്തേക്ക് ഒരു
18 സംതിങ് ഒക്കെ കിട്ടത്തുള്ളൂ. നല്ല ടയേഴ്സ് കാര്യങ്ങളുണ്ട്. എത്ര ഓടിയെന്ന് പറഞ്ഞേ? ഇത് 43. സെക്കൻഡ് ടയറുകളല്ലേ? ആ സെക്കൻഡ് ടയർ. ഈ എത്ര ചോദിക്കുന്നേ? ഇത് നമ്മൾ ചോദിക്കുന്ന 9.70. ഇത് ഇറങ്ങിയപ്പോൾ എന്താ വേണം വില? ഇറങ്ങിയ സമയത്ത് വില ഇപ്പം ഓണത്തിൻ്റെ ഓഫർ പ്രൈസിൻ്റെ കാര്യങ്ങളൊന്നും നമുക്ക് കറക്റ്റ് അറിയത്തില്ല. അല്ല, എന്നാലും ഈ മോഡൽ ഇറങ്ങിയപ്പോൾ എന്താ വേണം? മോഡലിനോട് ഇറങ്ങിയപ്പം 14 സംതിങ്ങുണ്ട്. 2015 മോഡൽ സിയാസ് VX+ സെക്കൻഡ് ഓണർ 51,000 കിലോമീറ്റർ. 51 ഓടി? 51 ഓടിയിട്ടുണ്ട്. പെട്രോളല്ലേ? പെട്രോൾ. മൈലേജ് സിയാസല്ലേ? സിയാസിന് മൈലേജ് കറക്റ്റ് ഒരു 16 കിട്ടുമായിരിക്കും. 16. റീപ്ലേസ്മെന്റ്സ് കാര്യങ്ങളൊന്നും? റീപെയിന്റിങ് മാത്രമേ ഉള്ളൂ, റീപ്ലേസ് ഒന്നും ഇല്ല. ഇല്ല. ഈ വണ്ടിക്ക് അകം അത്യാവശ്യം നല്ല നീറ്റാണ്. വണ്ടി കൊള്ളാം. എത്ര ചോദ്യം? നമ്മൾ ചോദ്യം 570. 570. ടയറൊക്കെ അത്യാവശ്യം നെഗോഷ്യബിൾ ആണ്. 60 രൂപ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാം. 60 രൂപ വേണ്ട, 40 രൂപ മതി. 40 രൂപ മതി. 5 വർഷം കിട്ടുമോ? 5 വർഷം കിട്ടും. 2018 ബലേനോ ആൽഫ 53,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർ. ആക്സിഡന്റ് കേസ്, റീപ്ലേസ്മെന്റ്സ് എല്ലാം ഒന്നുമില്ല. ഇത് ടോപ്പ് അല്ലേ? ആ ടോപ്പ് ആൽഫ. സീറ്റ് ഓവർ കാര്യങ്ങളൊന്നും ചെയ്യില്ല അല്ലേ? ചെയ്യട്ടില്ല. കമ്പനി സീറ്റ് ഓവർ. കമ്പനി എന്ന് പറഞ്ഞ പോലെ തന്നെ എടുക്കാം. ടയർ ഭാഗം കുറവാണ്. എത്ര ഓടി? ഇത് 53 സംതിങ്. ആ ഫസ്റ്റ് ടയർ തന്നെ അല്ലേ? ഫസ്റ്റ് ടയർ തന്നെ. എത്ര ചോദ്യം? ഇത് 640. 640. ടയറൊക്കെ മാറി കൊടുക്കൂ? ടയർ മാറി കൊടുക്കത്തില്ല, നമ്മൾ നെഗോഷ്യബിൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ആ ഒരു വിലയും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. 2020 എക്സ്പ്രസോ VX ഓട്ടോമാറ്റിക്, 27,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ വരുന്നത്? കമ്പനി അതെ, കമ്പനി ടച്ച് സ്ക്രീൻ. ടച്ച് സ്ക്രീനൊക്കെ കമ്പനിയാണ്. ഇംബിൾഡ് വരുന്നത് ഇതല്ല. സീറ്റ് കവർ കാര്യങ്ങൾ ചെയ്തിട്ടില്ല. ടയറൊക്കെ പക്കയാണ്. നല്ല ടയേഴ്സ് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ടയർ തന്നെയല്ലേ? 21 വേറെ അപാകതകൾ എത്ര ചോദിക്കുന്നേ? നമ്മള് 460. 460. 2019 കൊണ്ട് എക്സ്പ്രസോ VX+ മാനുവൽ വണ്ടിയാണ്. 23,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫസ്റ്റ് ടയർ അപ്പം കിടക്കണല്ലേ? VX+. സീറ്റൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ആ ഓക്കെ. വണ്ടി കേക്ക് കൊള്ളാം. വേറെ ആക്സിഡന്റ് കേസ് ഒന്നും ഇല്ലല്ലോ? എത്ര ചോദ്യം? 430. 2021 മോഡൽ എക്സ്പ്രസോ VX. എത്രാമത്തെ ഓണർഷിപ്പാ? സിംഗിൾ ഓണർ. കിലോമീറ്റർ ഒക്കെ എന്തോ? കിലോമീറ്റർ 17,000. ഈ കിലോമീറ്റർ ഒക്കെ ജെനുവിൻ തന്നെയാണ്? അതെ, ജെനുവിൻ. എല്ലാം എക്സ്ചേഞ്ച് വരുന്ന വണ്ടികളല്ലേ, അതെല്ലാം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എടുക്കത്തുള്ളല്ലോ. അല്ല, ഏകദേശവും കുറഞ്ഞ കിലോമീറ്റേഴ്സ് ഒക്കെയാണ് പറയുന്നത്, അതാണ് ഞാൻ ചോദിച്ചത്. വണ്ടിക്കകമൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയാണ്, യാതൊരു തരം കേടുകളും കാണുന്നില്ല. അത്യാവശ്യം നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഇട്ട് വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ടയറൊക്കെ ആവറേജ് ടയേഴ്സ് കിടപ്പുണ്ട്, കുഴപ്പമില്ല. റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. എത്ര ചോദിക്കുന്നേ? 460. 460. അപ്പോൾ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം അവസാനിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെയാണ്, നല്ല ക്വാളിറ്റി വണ്ടികളായിരുന്നു. അപാകതകൾ അങ്ങനെയുള്ള ഒന്നുമില്ല, കാരണം അതിനു വേണ്ടിയുള്ള ഓട്ടോ ഓടിയ വണ്ടികളില്ല. അപ്പോൾ അപാകതകൾ ഉണ്ടെങ്കിലില്ലേ അപാകതകളുണ്ട് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അപാകതകൾ വലുതായിട്ടില്ല, അതൊരു പ്രധാന കാരണം. രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ അത് ഓടിയ വണ്ടികളല്ല, അത് നിങ്ങൾക്ക് വണ്ടികൾ കാണുമ്പോൾ തന്നെ അറിയാം. പിന്നെ ചില വണ്ടികളുടെ അകം കാണുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ക്ഷമിക്കണം, ഈ വെയിൽ അത്രയ്ക്കും കിടക്കുന്നതുകൊണ്ട് അകത്തോടെ ഞാൻ എത്ര തുറന്നിട്ടിട്ടും ചിലത് കിട്ടാതെ പോകുന്നതായിരിക്കും. എനിക്ക് ക്യാമറയെ കണ്ടിട്ട് അങ്ങനെ ഫീൽ ചെയ്തത്, അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇനി എഡിറ്റിംഗ് ടേബിളിൽ വരുമ്പം നമുക്ക് നോക്കാം അത് കാണാൻ പറ്റുന്നോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ എന്നാലും കാണാൻ അങ്ങനെ പറ്റിയിട്ടില്ലെങ്കിൽ ക്ഷമിക്കുക, അത് അത്രയ്ക്ക് വെയിൽ അവിടെ നിന്ന് വന്ന് അടിക്കുന്നുണ്ട്, ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്നതുകൊണ്ടും എനിക്കത് കിട്ടാതെ പോയതാണ്. വേറെ ആംഗിൾ അപ്പോൾ എടുക്കാൻ ഒരു സൗകര്യമായിട്ടില്ല, അതുകൊണ്ടും കൂടിയൊക്കെ പറ്റിയ. അപ്പോൾ അതൊരു മെയിൻ കാര്യം. പിന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഓണത്തിന് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും എടുക്കാൻ പറ്റിയ നല്ല ക്വാളിറ്റി വണ്ടികളാണ് കിടക്കുന്നത്. അപ്പം വിശ്വസിച്ച് വന്ന് എടുക്കാം, കാരണം അത്രയ്ക്കും പുതിയ വണ്ടികളായിരുന്നത് കൊണ്ട് തന്നെ വിശ്വസിക്കാമല്ലോ. കാരണം യൂസ്ഡ് വണ്ടിയാണ്, ഒരു മെക്കാനിക്കലിനെ കൊണ്ടുവന്ന് എടുക്കണം. പക്ഷേ എന്നിരുന്നാൽ പോലും അത്യാവശ്യം നല്ല ക്വാളിറ്റി, നല്ല മജയുള്ള വണ്ടികളായിരുന്നു കണ്ട എല്ലാം. അതുകൊണ്ട് തന്നെ വണ്ടികളെല്ലാം വിശ്വസിക്കാം, ഇച്ചിരി ഹെവി വണ്ടികളായിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുമ്പോൾ വരെ. ബൈ.